നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ തൃശൂർ ഭദ്രാസന മെത്രാപ്പോലീത്ത അഭ്യന്തിയ ഡോക്ടർ യുഹാനോൻ മാർ മിലിത്തോസ് തിരുമേനിയാണ്. അഭ്യുദൻ തിരുമേനിയെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഏറ്റവും വിനയത്തോടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഭ്യന്തിയ തിരുമേനിയെക്കുറിച്ച് വൈഡ്ലി ട്രാവൽഡ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരാളാണ്, പ്രത്യേകിച്ച് മലങ്കര സുറിയാനി സഭയുടെ ചരിത്രത്തിൽ. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലും മറ്റ് ഡിഫറൻറ്റ് കൾച്ചേഴ്സ് യാത്ര ചെയ്തിട്ടുള്ള ആൾ എന്ന നിലയിൽ അഭ്യന്തി തിരുമേനിയുടെ ഒരു കൾച്ചറൽ ഇൻകൾക്കേഷൻ എങ്ങനെയാണ്, പ്രത്യേകിച്ച് ഒരു ട്രഡീഷണൽ പാരമ്പര്യമുള്ള സഭയുടെ അധിപൻ എന്ന നിലയിൽ അങ്ങേക്ക് തോന്നുന്നത്? മനുഷ്യൻ എല്ലായിടത്തും ഒന്നു തന്നെയാണ്, ദൈവ സൃഷ്ടി എന്നുള്ള നിലയിൽ. അതേസമയം തന്നെ ജീവിത സാഹചര്യം മനുഷ്യന് നൽകുന്ന വൈജാത്യങ്ങൾ, വ്യത്യസ്തതകളുണ്ട്. അത്തരം വ്യത്യസ്തതയെക്കുറിച്ച് ആദ്യം എനിക്ക് അറിവ് കിട്ടുന്നത് ഞാൻ യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജിൽ ബാംഗ്ലൂർ പഠിക്കുന്ന സമയത്താണ്. അവിടെ ഒരേ വിശ്വാസത്തിലും ഒരേ ലക്ഷ്യത്തിലും ജീവിക്കുന്ന ആളുകൾ, പക്ഷേ വ്യത്യസ്തരായ സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ആളുകളാണ്. ഞാൻ ഈ വൈദിക വൃത്തിയിലേക്ക് വന്നതിന് ശേഷം കൂടുതൽ ആളുകളുമായിട്ട് ഇടപെടാനും മനുഷ്യരുടെ മധ്യത്തിൽ ആയിരിക്കാനും ആഗ്രഹിച്ച ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആളുകളെ അറിയാതെ അവരുടെ ഇടയ്ക്ക് ആയിരിക്കാനൊക്കില്ല. അങ്ങനെ ആളുകളെ അറിയാനുള്ള ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമാണ് ഈ യാത്ര, ഒരു സാധാരണ മനുഷ്യനായി മറ്റുള്ളവരെ അറിയാനുള്ള യാത്ര. അത് എനിക്ക് തോന്നുന്നത് ക്രൈസ്തവമായ ഒരു നിലപാട് തന്നെയാണ് എന്നാണ്. കാരണം വൈജാത്യങ്ങളല്ല മനുഷ്യൻ്റെ ആധാരവും അടിത്തറയും, മറിച്ച് പൊതുവായ വിഷയങ്ങളാണ്. ആ പൊതുവായ വിഷയങ്ങളിൽ നിന്നുകൊണ്ട് മനുഷ്യനെ മനസ്സിലാക്കാനും വൈജാത്യങ്ങളെ അംഗീകരിക്കാനും ആദരിക്കാനും സാധിക്കുമോ എന്ന ഒരു അന്വേഷണമാണിത്. അപ്പോൾ എന്തിയാ തിരുമേനി, ഒരു വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ലാളിത്യത്തിൻ്റെ ഉടമ കൂടെയാണ്, എങ്ങനെയാണ് അങ്ങ് ഈ വൈദിക വൃത്തിയിലേക്ക് പിന്നീട് എപ്പിസ്കോപ്പൽ പദവിയിലേക്ക് ഉയർത്തപ്പെടുവാൻ മുഖാന്തരമായ പ്രചോദനം? കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. അവിടെയാണ് ഞാൻ പറയുന്നത് ദൈവം വിളിച്ചു എന്നുള്ളൊരു ബോധ്യം. ഞാൻ ചെറുപ്പം മുതലേ സാങ്കേതിക ജ്ഞാനത്തിൽ ആകൃഷ്ടനായൊരു മനുഷ്യനാണ്. ചെറുപ്പത്തിൽ ക്ലോക്ക് അഴിച്ച് നന്നാക്കുകയും രണ്ട് മൂന്ന് കഷ്ണം ബാക്കിയാക്കുകയും ഒക്കെ ചെയ്ത ആ ഒരു അവസ്ഥയിലാണ്. അതുപോലെ ഫോട്ടോഗ്രാഫി എൻ്റെ ഒരു കുതൂഹലമായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് എൻജിനീയറിംഗ് പഠിക്കാൻ പോകുന്ന ഒരു സാഹചര്യത്തിലാണ് എൻ്റെ ഇടവക ഒന്ന് സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്, വിശുദ്ധ കുർബാനയ്ക്ക് സഹായിയായിട്ട് മധുബഹായിൽ പ്രവേശിക്കുന്നുണ്ട്. അപ്പോൾ ഇടവകയ്ക്ക് തോന്നിയ ഒരു നിർദ്ദേശം എൻ്റെ മുമ്പിൽ വെച്ചതാണ്. ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞിരിക്കുന്ന ഒരു സമയം, അപ്പോൾ എനിക്കും തോന്നി എന്തുകൊണ്ടത് പരിശ്രമിച്ചു കൂടാ. കുറേ സുറിയാനി പഠിച്ചു, ആരാധനയുടെ പ്രാഥമിക പാഠങ്ങൾ പഠിച്ചു. അതിനുശേഷം ഒരു സ്വാഭാവികമായി എന്നെ ഇങ്ങോട്ട് നയിക്കുന്ന രീതിയിൽ കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് എൻ്റെ ഒരു വളരെ സജീവമായ നിർബന്ധമോ ആഗ്രഹമോ അല്ലെങ്കിൽ നിർബന്ധമോ അതിൻ്റെ പിന്നിലുണ്ടായിരുന്നിട്ടില്ല. ഞാൻ അങ്ങനെ നയിക്കപ്പെട്ട ഒരു മനുഷ്യനാണ്. അഭ്യുദൻ തിരുമേനി ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരാൻ എപ്പോഴും മാതാപിതാക്കളോ അല്ലെങ്കിൽ സഹോദരങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോ ഒക്കെ ഇതിന് കാരണമാകാം, ചിലപ്പോൾ ചില സംഭവങ്ങളായിരിക്കാം. അങ്ങനെ തിരുമേനിയുടെ ജീവിതത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരാൻ കാരണമായിട്ടുള്ള ഏതെങ്കിലും വ്യക്തികളോ അല്ലെങ്കിൽ കാരണങ്ങളോ? അങ്ങനെ ഒന്നും എൻ്റെ മുമ്പ് ജീവിതത്തിൽ ഞാൻ എനിക്ക് പ്രത്യേകമായി കാണാനില്ല. ഞാൻ എൻ്റെ പിതാവ് ഒരു സാമൂഹ്യ പ്രവർത്തകനായിരുന്നു, അല്പം രാഷ്ട്രീയം ഉണ്ടായിരുന്നു, പള്ളിയിലെ സജീവ പങ്കാളിയായിരുന്നു, ട്രസ്റ്റി, സൺഡേ സ്കൂൾ മാസ്റ്റർ. ആ കൂട്ടത്തിൽ ഞങ്ങളും സൺഡേ സ്കൂളിൽ പോവുകയും ഞായറാഴ്ച ആരാധനയ്ക്ക് പോവുകയും മറ്റ്
പ്രത്യേക സന്ദർഭങ്ങളിൽ പോവുകയും ഒക്കെ ചെയ്തു വന്നു എന്നുള്ളതല്ലാതെ ഇന്ന ആൾ അല്ലെങ്കിൽ ഇന്ന സംഭവം എന്ന് കൃത്യമായി പറയുക എളുപ്പമല്ല. എൻ്റെ മാതാവിൻ്റെ പിതൃസഹോദരൻ ആയിരുന്നു ഞങ്ങളുടെ ഇടവകയിലെ വൈദികൻ. അദ്ദേഹത്തോടൊപ്പം ഈ പാഷൻ വീക്ക് മുഴുവൻ അവിടെ താമസിക്കുകയും ശുശ്രൂഷയിൽ സംബന്ധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിലോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും മനസ്സിലോ എന്നെ സ്വാധീനിക്കണം എന്നൊരു നിർബന്ധമുണ്ടായിരുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അഭ്യന്തര തിരുമേനിയുടെ സെക്യുലർ എഡ്യൂക്കേഷൻ, മതേതര വിദ്യാഭ്യാസം, അത് പൂർത്തീകരിച്ചത് ആ ഇൻസിഡൻസ്, അതിലെ ഓരോ കാലഘട്ടങ്ങളെക്കുറിച്ച് തിരുമേനിയുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നത് എന്താണ്? എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം രണ്ട് സ്കൂളുകളിലായിട്ടാണ്. സർക്കാർ സ്കൂളിൽ മലയാള ഭാഷ അടിസ്ഥാനമാക്കിയിട്ടുള്ള പഠനം തന്നെയാണ്. പ്രീ ഡിഗ്രിക്ക് സെക്കൻഡ് ഗ്രൂപ്പാണ് എടുത്തത്. സാങ്കേതിക ശാസ്ത്ര മേഖലയിൽ എവിടെയെങ്കിലും ഫിസിക്സിനോ മറ്റോ പോകണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. ഈ ഇടവകയിൽ നിന്നുള്ള ഒരു ആഗ്രഹം വന്നതിന് ശേഷമാണ് ഭാഷ പഠിക്കണം, ആളുകളെ കാണാനും ഇടപെടാനും അവരുമായി ഫലവത്തായി ആശയവിനിമയം നടത്താനും മലയാള ഭാഷ പ്രത്യേകിച്ചും ഉണ്ടാകണം എന്നൊരു താല്പര്യം ഉണ്ടാകുകയും അങ്ങനെ മലയാളം ബി എ എടുത്ത്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശങ്കയുണ്ടായിരുന്നു. മലയാളം ബി എക്ക് എനിക്ക് അഡ്മിഷൻ കിട്ടുമോ ഇല്ലയോ എന്ന് അത് അന്താളിച്ച് ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് തന്നെ കിട്ടണം, അവസാനം വന്നപ്പോൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപേക്ഷിക്കാനായിട്ട്. പക്ഷേ അധ്യാപകർ മറ്റൊരാളെയും കൂടെ കൊണ്ടുവന്ന് രണ്ട് പേര് മാത്രമായിരുന്നു ഞങ്ങളുടെ ബി എ മലയാളം മെയിന് ഉണ്ടായിരുന്നത്. പ്രൊഫസർ എം വൈ യോഹനാൻ സാറ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിരുന്നു കോലഞ്ചേരി സെൻറ്റ് പീറ്റേഴ്സ് കോളേജിൽ. കവിയായിരുന്ന ബിനോയ് ചാത്തുരുത്തി, അങ്ങനെ കുറേ നല്ല അധ്യാപകരുടെ കീഴിൽ പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. അഭ്യന്തര തിരുമേനിയുടെ ദൈവശാസ്ത്ര പഠനം, പ്രത്യേകിച്ച് തിരുമേനി ആദ്യമേ ഹിൻഡി ചെയ്തതുപോലെ ഒരു സ്വതന്ത്ര ദൈവശാസ്ത്രത്തിന് പ്രാധാന്യമുള്ള യു ടി സി യുണൈറ്റഡ് തിയോളജിക്കൽ സെമിനാരി ബാംഗ്ലൂർ പോലെയുള്ള സെമിനാരിയിൽ പഠിക്കുമ്പോൾ ഇതിലൂടെ ഒരു സെക്യുലർ അല്ലെങ്കിൽ ഒരു ഓർത്തഡോക്സ് മെൻറ്റാലിറ്റിയിൽ നിന്ന് മാറി വൈഡായിട്ട് ചിന്തിക്കാനുള്ള ഒരു പ്രവാഹം ഉണ്ടാകുമല്ലോ, അതിനെക്കുറിച്ച് തിരുമേനിയുടെ അഭിപ്രായം? ഞാൻ ഷെമ്മാശനായ ശേഷമാണ് സഭയിൽ ഒരു ദുഃഖകരമായ പിളർപ്പുണ്ടാകുന്നത്. ഞങ്ങളുടെ ഭാഗത്ത് ഉള്ള ആളുകൾ ആ ഇടവകയും പാത്രിയാർക്കീസ് ഭാഗത്താണ്. പാത്രിയാർക്കീസ് ഭാഗത്തിന് അന്ന് സെമിനാരി ഇല്ല. അന്ന് ഞാൻ ഞങ്ങളുടെ മെത്രാപ്പോലീത്ത കാലം ചെയ്ത പൗലോസ് ദ്വിതീയൻ ശ്രേഷ്ഠഭാവായുടെ അടുത്ത് പഠിക്കണം എന്നാഗ്രഹിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം കോട്ടയത്ത് പോകണ്ട എന്നായിരുന്നു. അങ്ങനെയാണ് ബാംഗ്ലൂർ പോകുന്നത്. എൻ്റെ ദൈവശാസ്ത്ര കാഴ്ചപ്പാട് ഒരു പക്ഷേ ഞാൻ എന്നെ തന്നെ കണ്ടെത്തിയത്, ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ കണ്ടെത്തിയത് യു ടി സിയിലെ പഠനമാണ്. ബി ഡിയും ഒരു വർഷത്തെ, അതൊരു അസാധാരണ സൗഭാഗ്യമാണ്. സാധാരണ രണ്ട് വർഷം കഴിഞ്ഞിട്ടേ അവർ തുടർ പഠനത്തിന് സഹായിക്കാറുള്ളൂ. ബി ഡി കഴിഞ്ഞ് എം ടി എച്ചും. രണ്ട് മൂന്ന് കാര്യങ്ങളിൽ അവിടെ എനിക്ക് വലിയ സ്വാധീനം കിട്ടിയിട്ടുണ്ട്. ഒന്ന്, നമ്മൾ ചിന്തിക്കുന്ന നമ്മളായിരിക്കുന്ന ചെറിയ ലോകമല്ല ദൈവം സൃഷ്ടിച്ചത്. വളരെ വിശാലമായൊരു മേഖലയുണ്ട്. ആ മേഖലയിൽ വൈവിധ്യങ്ങളുണ്ട്. ഈ വൈവിധ്യങ്ങളെല്ലാം അതാത് തരം എന്ന ദൈവസൃഷ്ടിയിലെ പ്രഖ്യാപനത്തിൻ്റെ പ്രകടഭാവങ്ങളാണ്. അതുപോലെ തന്നെ പഴയ നിയമത്തോടൊരു ഒരു പ്രേമം എന്ന് വേണമെങ്കിൽ വാക്നൗബേ ആരംഭിച്ചത് അവിടെ വെച്ചാണ്. അധികം ആളുകൾ കൈകാര്യം ചെയ്യാത്തതോ കൈകാര്യം ചെയ്യുന്നത് തന്നെ വളരെ വികലമായിട്ടോ തെറ്റായിട്ടോ കൈകാര്യം ചെയ്യുന്നത് ഒരു വേദഭാഗമാണ് പഴയ നിയമം. പഴയ നിയമം എന്ന് പറയാൻ തന്നെ എനിക്ക് താല്പര്യമില്ല, അത് ഹിബ്രു സ്ക്രിപ്ചറാണ്. അതിനോടുള്ള താല്പര്യം, ആ താല്പര്യം എല്ലാം വളർത്തിയെടുത്തത് യു ടി സിയാണ്. അവിടെ പ്രത്യേകിച്ച് രണ്ട് മൂന്ന് അധ്യാപകർ ഒക്കെ എന്നെ വളരെ സ്വാധീനിച്ചിട്ടുള്ള മനുഷ്യരാണ്. അങ്ങയുടെ ദൈവശാസ്ത്രത്തിലെ ഐച്ഛിക വിഷയം എന്തായിരുന്നു? എബ്രായ വേദ പുസ്തകമാണ്. എന്താണ് അങ്ങ് പി എച്ച് ഡി ലെവലിൽ കോൺസെൻട്രേറ്റ് ചെയ്തത്, ഏത് ദൈവശാസ്ത്ര മേഖലയാണ്? എൻ്റെ ഐച്ഛിക വിഷയം പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിലും അതുപോലെ ഡോക്ടർ ലെവലിലും നമ്മൾ സാധാരണ പറയുന്ന
ചില ധാരണകളുണ്ട്. ആ ധാരണകളെ തിരുത്തുന്ന ഒരു ദർശനം ആവർത്തന പുസ്തകത്തിലുണ്ട്. പൊതുവെ പറയുന്നത് ഇസ്രായേൽ രണ്ടായിട്ട് വിഭജിക്കപ്പെട്ട ശേഷം അത് തുടരാനുള്ള ഒരു താല്പര്യം രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഉണ്ട് എന്നാണ്. അങ്ങനെയുള്ളൊരു താല്പര്യം വാസ്തവത്തിൽ അവിടെ കാണുന്നില്ല, പ്രത്യേകിച്ച് ദിനവൃത്താന്തങ്ങളിൽ കാണുന്നില്ല. അതുകൊണ്ട് അത്യന്തികമായി എന്താണ് ഇസ്രായേലിൻ്റെ അസ്തിത്വത്തിൻ്റെ അടിത്തറ എന്നുള്ള ഒരു അന്വേഷണം, ഏകതാനതയാണ്, യൂണിറ്റിയാണ് എന്നൊരു സന്ദേശമാണ് എനിക്കതിൽ നിന്ന് കിട്ടിയത്. ആ സന്ദേശത്തെ പലപ്പോഴും ആളുകൾ കാണാറില്ല. ഏകപക്ഷീയത, യഹൂദന്മാരുടെ ഏകപക്ഷീയത എന്ന ധാരണയാണ് പൊതുവെ പറയാറുള്ളത്. പക്ഷേ ഈ ദിനവൃത്താന്തമെങ്കിലും ആവർത്തന പുസ്തകത്തെ തുടർന്നിട്ട് ദിനവൃത്താന്തമെങ്കിലും വ്യത്യസ്തമായി എല്ലാവരും ഒന്നിച്ചു വരണം എന്ന്, പ്രത്യേകിച്ച് യോശിയ രാജാവിൻ്റെ, ഇരമ്യ പ്രവാചകൻ്റെ ഒക്കെ കാലത്തെ പ്രത്യേകതകൾ, ഐക്യത്തിൻ്റെ സന്ദേശം അതാണ്. അങ്ങ് പഠനത്തിന് ശേഷം ഇടവകയിലെ വികാരിയായി ശുശ്രൂഷ ചെയ്തതായി ഞാൻ വായിച്ചു. അപ്പോൾ ഞാൻ വലമ്പൂർ, കൊലഞ്ചേരി അടുത്ത് വലമ്പൂർ, അന്ന് പാത്രിയാർക്കീസ് ഭാഗത്താണ്, ആ പള്ളിയിൽ 3 വർഷത്തോളം വികാരിയായി സേവനം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം തിരുമേനി ഒരു വേദശാസ്ത്ര അധ്യാപകനായി. അതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞല്ലോ, സഭയുടെ വളരെ ദുഃഖകരമായ പിളർപ്പിന് ശേഷം പാത്രിയാർക്കീസ് ഭാഗത്തായിരുന്നു. പാത്രിയാർക്കീസ് ഭാഗം ഒരു സെമിനാരി ക്രോഡീകരിച്ച് കൊണ്ടുവരുന്ന ഒരു സമയമാണ്. 85 പഠനം കഴിഞ്ഞ് ഞാൻ സിറിയയിലെ ഡമാസ്കസിലെ 1 വർഷത്തെ സുറിയാനി പഠനവും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഈ സെമിനാരി ക്രോഡീകരണം ആരംഭിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അവിടെ ആണ് ഞാൻ എൻ്റെ വിദ്യാഭ്യാസനം ആരംഭിക്കുന്നത്. വളരെ പ്രാഥമികമായ ഒരു പശ്ചാത്തലമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അമേരിക്കയിൽ ചിക്കാഗോയിൽ പഠിക്കാൻ പോകുന്നത്. ഈ ഷെമ്മാശനായിരുന്ന കാലത്തെ ഒരു അധ്യാപകനായി, സെമിനാരി അധ്യാപകനായതാണ്. 86 വൈദികനാകുന്നത്. അതിനുശേഷം 3 വർഷം ഈ പഠിപ്പിക്കലും വികാരിത്വവും ഒന്നിച്ചുണ്ടായിരുന്നു. സെമിനാരിയുടെ അടുത്ത് തന്നെയാണ് ഈ പള്ളി. അപ്പോൾ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് കൂടാതെ ശുശ്രൂഷ നിർവഹിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ തിരുമേനി 3 പുസ്തകങ്ങൾ എഴുതി ഞാൻ ശ്രദ്ധയിൽപ്പെട്ടു. പ്രത്യേകിച്ച് ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ എഴുത്തിൻ്റെ അകക്കാമ്പ്, അത് തിരുമേനിയുടെ ഒരു ബേസിക് ത്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഞാൻ അടിസ്ഥാനപരമായ ഒരു എഴുത്തുകാരനല്ല, ഞാനൊരു പ്രഭാഷകനാണ്. വളരെ നിർബന്ധിച്ചാലേ ഞാൻ എഴുതാറുള്ളൂ. എൻ്റെ ആദ്യത്തെ പുസ്തകം വാസ്തവത്തിൽ മാർത്തോമാ സഭ പ്രസിദ്ധീകരിച്ചാണ്. ഈശോമാർ തിമോത്തിയോസ് തിരുമേനിയുടെ മെമ്മോറിയലായിട്ടുള്ള 3 ദിവസത്തെ പ്രഭാഷണങ്ങളുണ്ട്. അതാണ്, അത് മാർത്തോമാ യുവജന സഖ്യയാണ് പ്രസിദ്ധീകരിച്ചത്. അതിനുശേഷം അത് ഞാൻ പ്രസിദ്ധീകരിച്ചത്, ഞാൻ ഒരു 20 ദിവസം ടർക്കിയിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട്. വേരുകൾ തേടി എന്ന് പറയുന്ന, അതായത് സുറിയാനി പാരമ്പര്യത്തിൻ്റെ ഈറ്റില്ലം എന്ന് പറയാവുന്നത് ടർക്കിയാണ്. ടർക്കിഷ് മലനിരകളിലാണ് ഈ സഭ തന്നെ ഉണ്ടാകുന്നത്. അവിടെയുള്ള സന്ദർശനം തീർച്ചയായിട്ടും, അത് കുറേ കാലം ഞങ്ങൾ അന്ന് ഒരു മാസികയിൽ ഖണ്ഡശ പ്രസിദ്ധീകരിച്ചു. അത് കഴിഞ്ഞ് ആളുകളുടെ നിർബന്ധം കൊണ്ട് അതൊരു പുസ്തകമാക്കിയതാണ്. ഇന്ന് ധാരാളം ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതെല്ലാം നിർബന്ധം കൊണ്ട് ചെയ്യുന്നതാണ്. വളരെ സ്പോണ്ടേനിയസായിട്ട് ആശയങ്ങൾ എന്തുകൊണ്ടോ പുറപ്പെട്ടു വരുന്ന ഒരു വ്യക്തിത്വമാണ് എനിക്കുള്ളത്. ഇരുന്ന് എഴുതുന്നതിനേക്കാൾ എനിക്കിഷ്ടം പറഞ്ഞ് റെക്കോർഡ് ചെയ്ത് അത് പോസ്റ്റ് ചെയ്യുന്നതിലൊക്കെയാണ്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ വളരെ അദമ്യമായ, അടക്കാൻ മേലാത്ത തീവ്രത കൊണ്ട് ഞാൻ എഴുതിയിട്ടുണ്ട്, ആരോ എന്നെ നിർബന്ധിക്കുന്നത് പോലെ. ചിലപ്പോൾ മനുഷ്യരാകാം, അല്ലെങ്കിൽ അകത്ത് തന്നെയുള്ള നിർബന്ധമായിരിക്കാം. അങ്ങനെയാണ് മറ്റ് 2 പുസ്തകങ്ങൾ. അതെല്ലാം ലേഖന സമാഹാരമാണ്. അപ്പോൾ എന്ത് ചെയ്യാം, തിരുമേനിയുടെ പ്രത്യേകിച്ച് ഈ തൃശ്ശൂർ ഭദ്രാസനത്തിൻ്റെ
പുതിയ പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ ഈ തൃശ്ശൂർ ഭദ്രാസനത്തെ ഏത് ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടു വരാനാണ് സഭയും സമൂഹവുമായുള്ള ബന്ധത്തിൽ എപ്രകാരമാണ് തിരുമേനിയുടെ കാഴ്ചപ്പാട്? തൃശ്ശൂർ ഭദ്രാസനം എൻ്റെ ചുമതലയിലുള്ള ഇടവകൾ അധികവും തിരുവിതാംകൂർ ഭാഗത്ത് നിന്ന് കുടിയേറിയ ആളുകളുടെ പള്ളികളുള്ള ഒരു ഭദ്രാസനാണ്. ഒത്തിരി സാമൂഹിക പ്രശ്നങ്ങളുള്ളതാണ്. അതിലേറ്റവും കൂടുതൽ കഷ്ടത അനുഭവിക്കുന്നത് പെൺകുട്ടികളും സ്ത്രീകളുമാണ്. അപ്പോൾ ഈ ഭദ്രാസനത്തിൻ്റെ പ്രധാന ശ്രദ്ധ എന്ന് പറയുന്നത് ഈ പെൺകുട്ടികൾക്ക് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക. ഞങ്ങൾക്ക് അന്വേഷി എന്ന് പറയുന്ന ഒരു രജിസ്റ്റേർഡ് സംഘടനയുണ്ട്. ആ സംഘടന വഴിയായി നേഴ്സിംഗ്, മെഡിസിൻ, എൻജിനീയറിംഗ് മറ്റ് മേഖലകളിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മാസം തോറും സ്കോളർഷിപ്പ് കൊടുത്ത് കുറേയധികം കുഞ്ഞുങ്ങളെ, പലപ്പോഴും ഞാനറിയില്ല, ഒരു കാലത്ത് സഭയ്ക്ക് പുറത്തുള്ള ആളുകളെയും സ്പോൺസർ ചെയ്തിരുന്നു. ഇപ്പോൾ അത് കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഈ വർഷവും ഒരു 34 പേർക്ക് സഭയ്ക്ക് പുറത്ത് സ്പോൺസർഷിപ്പ് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ അതാണ് പ്രധാന ഇവിടുത്തെ ശ്രദ്ധ. പിന്നെ ദാരിദ്ര്യം എന്ന് പറയുന്നത് ഒരു ദൈനംദിന അനുഭവമായ ഒത്തിരി ആളുകളുണ്ട്. അപ്പോൾ അവരുടെ സാഹചര്യം, ഭവന നിർമ്മാണം, വളർത്തുമൃഗങ്ങൾ, ഇത്തരം കാര്യങ്ങളിൽ ഉള്ള ശ്രദ്ധയാണ് ഈ ഭദ്രാസനത്തിൽ തുടർന്ന് നിർവഹിക്കുന്നത്. ഒരു വേദശാസ്ത്ര അധ്യാപകൻ അല്ലെങ്കിൽ വേദശാസ്ത്രത്തിൽ ഒരു അവഗാഹമുള്ള ആളെന്ന നിലയിൽ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ദൗത്യ നിർവഹണത്തിൽ അല്ലെങ്കിൽ സഭയുടെ ഒരു ദൗത്യശാസ്ത്രം എന്താണ്? മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് വേണ്ടി ഒരു മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കിയതിൽ ഒരാൾ ഞാനാണ്. സഭ ദൈനംദിനം പുതിയ പുതിയ വെല്ലുവിളികളെ നേരിടുന്ന ഒരു സ്വഭാവത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ചെറിയൊരു സമൂഹമാണ് മലങ്കര ഓർത്തഡോക്സ് സഭ എന്ന് പറഞ്ഞാൽ, വിശാലമായ ഒരു ജനതയുടെ മുമ്പിൽ. പക്ഷേ അതേസമയം തന്നെ ഒരു സാക്ഷ്യ സമൂഹമായി തീരാൻ സാധിക്കുമോ എന്നുള്ളൊരു അന്വേഷണം തീർച്ചയായിട്ടും സഭയ്ക്കുണ്ടാകണം എന്നുള്ളതാണ്. അത് പണ്ട് മുതലേ ഉള്ളതാണ്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ചില അവകാശവാദങ്ങളുണ്ടാവും. ഞാൻ നിരന്തരം എൻ്റെ സംഭാഷണങ്ങളിലും പ്രസംഗങ്ങളിലും എല്ലാം മുന്തിട്ട് നിൽക്കുന്ന ഒരു കൊട്ടേഷനുണ്ട് ഡോക്ടർ രാധാകൃഷ്ണൻ്റെ, ക്രിസ്ത്യൻസ് ആർ ഓർഡിനറി പീപ്പിൾ ഹു മേക്ക് എക്സ്ട്രാ ഓർഡിനറി ക്ലെയിംസ് എന്ന് പറയും. അതെപ്പോഴും അവനവനിലേക്ക് തിരിച്ചു വരുന്ന ഒരു കൂരമ്പ് പോലെയാണ്. അവകാശവാദങ്ങൾക്കപ്പുറത്ത് സേവനത്തിൻ്റെ മേഖലകൾ സൃഷ്ടിക്കാനും മനുഷ്യരുടെ മധ്യത്തിൽ സാന്നിധ്യമായിരിക്കാനും സാധിക്കുക എന്നുള്ളതാണ് സഭയെക്കുറിച്ചുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഓർത്തഡോക്സ് സഭയുടെ യുവജന യൂത്ത് മൂവ്മെൻറ്റിൻ്റെ പ്രസിഡൻ്റായിട്ട് അങ്ങ് വളരെ 7 വർഷങ്ങളോളം ശുശ്രൂഷ ചെയ്തു എന്ന് പറഞ്ഞല്ലോ. യുവജനങ്ങളെ അഭിമുഖീകരിക്കുന്ന പ്രത്യേകിച്ച് ആത്മീയ മേഖലയിൽ ഒരു ട്രഡീഷണൽ മെയിൻ ലൈൻ ചർച്ച് എന്ന നിലയിൽ ആത്മീയ മേഖലയിൽ ഇന്ന് ഈ സഭ അഭിമുഖീകരിക്കുന്ന പ്രത്യേകിച്ച് യുവജനങ്ങളോട് അവരുടെ സുവിശേഷവൽക്കരണവുമായി ബന്ധപ്പെട്ട് അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്താണ്? യുവജനങ്ങളാണ് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത്, വൈകാരികമായും മറ്റ് പല വിധത്തിലും. അതുകൊണ്ട് തന്നെ അവർ വളരെ കൺഫ്യൂസ്ഡാണ്. എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട്. യുവജനങ്ങൾ ചടുലത ഡൈനമിക്കാണ്, അതുപോലെ അന്വേഷകരാണ്, അതുപോലെ കാര്യനിർവഹണത്തിന് താല്പര്യമുള്ള ആളുകളാണ്. അപ്പം അവരുടെ ആ ശക്തി വേണ്ടും വണ്ണം വിനിയോഗിക്കുക എന്നുള്ളത് എക്കാലവും സഭയുടെ മുമ്പിലെ ഒരു വെല്ലുവിളിയാണ്. അതേസമയം തന്നെ യുവജനങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ഒത്തിരി സാഹചര്യങ്ങളുണ്ട്. വിദ്യാഭ്യാസം, തൊഴിൽ, തൊഴിലിന് ശേഷമുള്ള കുടുംബജീവിതം, ഇതെല്ലാം ഇക്കാലത്ത് പ്രത്യേകിച്ച് വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് യുവജനങ്ങൾക്ക് നേരായ മാർഗം ധാർമ്മികതയുടെ, സ്നേഹത്തിൻ്റെ, ആരോഗ്യകരമായ ബന്ധങ്ങളുടെ സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്ന് പറയുന്നത് സഭയുടെ ഒരു നിയോഗമാണ്. ആ മേഖലയിൽ
യുവജനങ്ങൾ വളരെയധികം ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് പട്ടണങ്ങളാണ് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട ഒരു കേന്ദ്രം. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ വിശ്വാസത്തിലും ആത്മീയ കാര്യങ്ങളിലും എപ്പോഴും സഭയിലെ വിശ്വാസ സമൂഹത്തെ ഒരുമിച്ച് കൊണ്ടുപോകണം എന്ന് എപ്പോഴും താല്പര്യപ്പെടുന്നതാണ്. എന്നാൽ സഭയുടെ സ്ത്രീകളോടുള്ള മനോഭാവം, പ്രത്യേകിച്ച് സുവിശേഷ പ്രവർത്തനങ്ങളിൽ, സുവിശേഷവൽക്കരണ പ്രവർത്തനങ്ങളിൽ, പൗരോഹിത്യ ശുശ്രൂഷയിൽ, അതുപോലെ തന്നെ ദൗത്യ നിർവഹണ ശുശ്രൂഷയിൽ മറ്റ് സഭകളിൽ നിന്ന് വ്യത്യസ്തമായൊരു കാഴ്ചപ്പാട്, അതിൽ ഒട്ടും അയവ് വരുത്താത്തതായി പലപ്പോഴും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അഭയ തിരുമേനി, ഈ പ്രത്യേകിച്ച് UTC പോലെയുള്ള സെമിനാരിയിൽ പഠിച്ച് ആ ഒരു കാഴ്ചപ്പാടുള്ള തിരുമേനി, എങ്ങനെയാണ് സ്ത്രീകളെ അപ്രകാരം ഒരു സഭയുടെ ഇൻവോൾവ്മെൻറ്റിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്? ഇത് മലങ്കര ഓർത്തഡോക്സ് സഭ പാരമ്പര്യം എന്ന വാക്കിനെ മുറുകെ പിടിക്കുന്നവരാണ്. ഈ പാരമ്പര്യം എന്നുള്ളത് ചിലപ്പോൾ തെറ്റിദ്ധരിക്കുന്ന ഒരു വാക്കാണ്. സാധാരണ ഇന്നലകളെക്കുറിച്ചുള്ള ചിന്തയാണ് പാരമ്പര്യം എന്ന വാക്കിൽ ഉൾക്കൊള്ളാറുള്ളത്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് പാരമ്പര്യം എന്നുള്ളത് ഇന്നലകളുടെ നന്മയുടെ അടിസ്ഥാനത്തിൽ നാളുകൾക്ക് വേണ്ടി ഇന്ന് ജീവിക്കുക എന്നാണ്. ആ ഒരർത്ഥത്തിൽ ചില കാര്യങ്ങൾ മുന്നിട്ടിറങ്ങി ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ യുവജന പ്രസ്ഥാനത്തിൻ്റെ ചുമതല ഏൽക്കുമ്പോൾ ആ പ്രസ്ഥാനത്തിൽ പെൺകുട്ടികൾക്ക് യുവതികൾക്ക് അംഗത്വം ഉണ്ടായിരുന്നില്ല. എൻ്റെ ആദ്യത്തെ ശ്രദ്ധ അവരെ കൂടെ അംഗങ്ങളാക്കാൻ ഭരണഘടനാ ഭേദഗതി ചെയ്യുക എന്നുള്ളതാണ്. അത് വളരെ സുഗമമായിരുന്നില്ല എങ്കിൽ പോലും സാധിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം മലങ്കര സഭയുടെ കാതോലിക്കേറ്റ് സ്ഥാപനത്തിൻ്റെ 100-ാം വാർഷികത്തിൽ എൻ്റെ വളരെ പ്രകോപിപ്പിക്കുന്ന ഒരു ചോദ്യമാണ് മലങ്കര സഭയിലെ ഇടവക പൊതുയോഗങ്ങളിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ചതിന് കാരണമായി തീർന്നത്. അത് ഒരു കമ്മീഷനായിട്ട് ഞാൻ നിയമിക്കപ്പെട്ടു. ആ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മലങ്കര സഭ വനിതകൾക്കും ഇടവക തലത്തിൽ വോട്ടവകാശം നൽകാനിടയായിട്ടുണ്ട്. തീർച്ചയായിട്ടും സഭയെ അതിൻ്റെ പരമ്പരാഗതമായ ഭാവങ്ങളെ ഗൗരവത്തിലെടുത്തുകൊണ്ടുള്ള ഒരു മുന്നേറ്റമേ സാധിക്കൂ. ഒരു പൂർണ്ണമായ പൊളിച്ചെഴുത്ത് ഒരു പക്ഷേ ചിലപ്പോൾ അപകടങ്ങളുണ്ടാക്കാം. ഇപ്പോൾ ഫ്രഞ്ച് വിപ്ലവം, അല്ലെങ്കിൽ ഇറ്റലിയിലുണ്ടായ രാഷ്ട്രീയ പരിവർത്തനം, അങ്ങനെയുള്ള ഒരു ചിലപ്പോൾ കൊണ്ടുവന്ന് എത്തിക്കുന്നത് ഒരു അലങ്കോലത്തിലോ കയോസിലോ ഒക്കെ ആയിരിക്കാം. അതുകൂടാതെ നിലനിൽക്കുന്ന സാഹചര്യത്തെ ഗൗരവമായി എടുത്തുകൊണ്ട് സ്വാഭാവികമായ ഒരു പരിണാമം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും സഭയിലെ നേതൃത്വം, പിതാക്കന്മാർ എല്ലാം അതിനോട് വളരെ അനുകൂലമായി പ്രതികരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിലൊരു മുന്നണി പ്രവർത്തകനായി നിൽക്കാൻ സാധിച്ചു എന്നുള്ളത് അഭിമാനകരമായ, സന്തോഷകരമായൊരു വിഷയമാണ്. അങ്ങ് ഓർത്തഡോക്സ് സഭകളുടെ സ്കൂളുകളുടെ കോർപ്പറേറ്റ് മാനേജറായിട്ട് കൂടെ ശുശ്രൂഷ ചെയ്യുന്നുണ്ടല്ലോ. ഇന്ന് ഗവൺമെൻറ്റിന് നമ്മളുടെ വിദ്യാഭ്യാസ ദൗത്യ മേഖലയോട് ഗവൺമെൻറ്റിൻ്റെ നിലപാട് എന്താണ്? ഒരു കാലത്ത് സഭയാണ് ഇനീഷ്യേറ്റീവ് എടുത്ത് എല്ലാ മേഖലകളിലും, ഗ്രാമീണ മേഖലകളിൽ സാധുക്കളായിട്ടുള്ള ആൾക്കാരെ ഈ കൈപിടിച്ച് ഉയർത്തി മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത്. ഇന്ന് ഗവൺമെൻറ്റിന് ഈ മേഖലയോട്, സഭയുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളോടുള്ള പ്രതികരണം എന്താണ്? ഇന്നും എനിക്ക് തോന്നുന്നത് സർക്കാരുകൾക്ക് ക്രൈസ്തവ സഭകൾ ചെയ്യുന്ന ആതുരസേവന പ്രവർത്തനമായാലും അതുപോലെ വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനമായാലും ആദരവുണ്ട് എന്നാണ് ബോധ്യം. പക്ഷേ ഇത് വന്നു ചേർന്ന ഒരു വ്യത്യാസം, ധാരാളം വ്യക്തിഗത സംരംഭകരെ ലാഭേച്ഛയോടുകൂടെ ഇതിനകത്ത് കടന്നു വരികയും ചില സന്ദർഭങ്ങളിൽ ഒരു മത്സരത്തിൻ്റെ മേഖല സൃഷ്ടിക്കുകയും ആ മത്സരത്തിൻ്റെ മേഖല കൊണ്ട് നമുക്കും ചിലവേറിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കേണ്ടി വരികയും അതിനുവേണ്ടി സാമ്പത്തിക ശേഖരണം ആവശ്യമായി വരികയും ചെയ്തതിൻ്റെ ഒരു പ്രതിസന്ധി വേണമെന്ന് പറയാം ഉണ്ട്. അത് ഒരു പക്ഷേ
ചില സർക്കാരുകളുടെ ശ്രദ്ധയിൽ ശരിയായൊരു നിലപാടായി തോന്നാറില്ല. എങ്കിൽ പോലും ഇപ്പോഴും ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം, ഇന്ത്യയുടെ പ്രസിഡൻ്റായിരുന്ന കെ ആർ നാരായണൻ അഭിമാനത്തോടുകൂടെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, ഞാൻ ക്രിസ്തീയ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിച്ച ഒരാളാണ്. തീർച്ചയായിട്ടും അത് എല്ലാവരുടെയും ശ്രദ്ധയിലുള്ള ഒരു കാര്യമാണ്. ഇന്നും അഭിമാനത്തോടുകൂടെ നമുക്ക് സമൂഹ മധ്യത്തിൽ സ്ഥാനം ലഭിക്കുന്ന ഒരു മേഖലയാണ്. പ്രത്യേകിച്ച് ഒരു കമ്പോള സംസ്കാരം പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ കടന്നു വന്നിരിക്കുന്ന ഒരു കാലമാണല്ലോ. നമ്മൾ പ്രത്യേകിച്ച് നമ്മളുടെ, അതായത് ക്രിസ്തീയ സ്കൂളുകൾ, മാനേജ്മെൻറ്റുകൾ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം. മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസവും ഒപ്പം തന്നെ ആത്മീയ അധിഷ്ഠിത വിദ്യാഭ്യാസവും, ഇത് രണ്ടും ഒന്നാണോ അല്ലെങ്കിൽ ഇത് രണ്ടും ഉൾപ്പെടുത്തിയാണോ നമ്മൾ വിദ്യാഭ്യാസം നടത്തേണ്ടത്, അതിനൊരു പുനർചിന്തനം ആവശ്യമല്ലേ? അങ്ങയുടെ, അങ്ങ് മാനേജറായിരിക്കുന്നതുകൊണ്ട് അങ്ങയുടെ ഒരു കാഴ്ചപ്പാട് ഒന്ന് പങ്കുവയ്ക്കാം. എനിക്ക് തോന്നുന്ന മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് തന്നെയാണ് ആത്മീയ വിദ്യാഭ്യാസം. ഇന്ന് ഒരു കാലത്ത് ഇടതുപക്ഷം ഉപയോഗിക്കാതിരുന്ന ഒരു വാക്ക് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്, ആത്മീയത എന്നുള്ളത്. മനുഷ്യബന്ധങ്ങളുടെ ശുദ്ധത, അതാണ് ആത്മീയത എന്ന് പറയുന്നത്. നമ്മൾ പിന്നെ ഒരു വാക്കുകൂടെ ചേർത്ത് ആധ്യാത്മികത എന്നൊക്കെ പറയുമ്പോൾ പോലും ഈ ബന്ധമാണ്. ക്രിസ്തു പറയുന്നത് രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ മധ്യത്തിലുണ്ട്. അത് ക്രിസ്തുനാമത്തിലായിരിക്കുക എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ശൈലിയിലും അതുപോലെ പരസ്പരമുള്ള കൂട്ടായ്മയുടെ ഭാവത്തിലും ആണ് എങ്കിൽ അതാണ് ആത്മീയത. പിന്നെ അതിന് കൂടുതൽ വിശദീകരണം നൽകേണ്ട ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ആ മൂല്യം, സ്നേഹം, സമാധാനം, സാഹോദര്യം, കരുതൽ തുടങ്ങിയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാൽ തന്നെ ക്രൈസ്തവ ആത്മീയതയുടെ ഭാവമാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ക്രിസ്തീയ മൂല്യബോധത്തിൻ്റെ പുതിയ മാധ്യമമായി ഒരുപക്ഷെ എപ്പിസ്കോപ്പമാർ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ നേതൃത്വം വഹിക്കുന്നവർ ഒക്കെ മാതൃകയായി സ്വീകരിക്കേണ്ട സദ്വചനങ്ങളുടെ ഒരു പ്രഘോഷണമാണ് ഇന്ന് ഇവിടെ നടന്നത്. വേറിട്ട രീതിയിൽ ചിന്തിക്കുക, മാറി നടക്കുക, ക്രൈസ്തവ വിനയം അത് പരിപാലിക്കുക, അത് പ്രാവർത്തികമായി എങ്ങനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാം എന്നതിന് പരിശ്രമിക്കുക. അഭയ തിരുമേനിയുടെ വാക്കുകളിൽ അത് പ്രകടമായിരുന്നു. തിരുമേനിയുടെ വിലപ്പെട്ട സമയം നമുക്കായി പങ്കിടുകയും നമ്മോട് ഒരുമിച്ച് ചേർന്ന് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിലപ്പെട്ട ആശയങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്ത അഭയന്ത്യ മിലിത്തോസ് തിരുമേനിയോടുള്ള ഏറ്റവും ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദിയും സ്നേഹവും നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഈ നിമിഷം അറിയിക്കുന്നു.